പുതുമുഖങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആരും ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഒരു സമയത്ത് അങ്ങനെ തന്നെയാണ്. പുതുമുഖങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടാവുന്നത്. അതൊരു വലിയ ടാസ്കും വലിയ ഉത്തരവാദിത്തം തന്നെയായിരുന്നു. പുതുമുഖങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി നൽകി ഫിലിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമൊന്നുമല്ല, അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു. കാരണം വേറെ പുതുമുഖങ്ങളെ വെച്ചെടുക്കാൻ എനിക്ക് താല്പര്യമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ കാത്തിരിപ്പും നമ്മൾ ചെന്ന് വാതിലുകൾ മുട്ടുമ്പോഴുള്ള അനുഭവങ്ങളും ഒക്കെ. അനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് നീ അതിനെ കാണുന്നത്? എന്താണ് അതിന് പ്രത്യേകത? നിനക്ക് മനസ്സിലായത് റിംഗ്ടോൺ വരെ സൈക്കോ മ്യൂസിക് ആയിരുന്നു. ഞങ്ങളെയൊക്കെ എന്താടാ വീട്ടിലുള്ളവര് എന്താ ദേവി ചെക്കൻ പടത്തിലിരിക്കാൻ പോയിട്ട് ആകെ പണി പണി ചെമ്മീൻ കിട്ടും. ചെമ്മീൻ 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 തൊലിക്കും. വടക്കം വീരാ വടക്കം നോക്കി വടക്ക് ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. കളർഫുൾ സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മുറിവ് എന്ന ഫിലിമിന്റെ ടീം മെമ്പേഴ്സ് ആണ്. സോ വെൽക്കം എവറി വൺ ടു ദിസ് എപ്പിസോഡ്. ആൻഡ് ഫാറി സർ, എന്തൊക്കെയുണ്ട് മുറിവിന്റെ വിശേഷങ്ങൾ? മുറിവിന്റെ വിശേഷങ്ങൾ എന്താ, June 14 സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. അജയ് വാസുദേവൻ എന്ന ഡയറക്ടറോടൊപ്പം, അദ്ദേഹം അഭിനയിക്കുന്ന ഡയറക്ടറോടൊപ്പം പുതുമുഖങ്ങൾ അണിനിരക്കുന്ന സിനിമ. ഓക്കെ, അപ്പൊ കൊറേ നാളത്തെ ഒരു നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് എത്തിയേക്കുന്ന ഒരു മൊമെന്റ് ആണ് ഇപ്പം. അപ്പം ഒടുവിലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഇനി ആ ഒരു സിനിമ June 14 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഹാർഡ്ഷിപ്സ്? നിങ്ങളുടെ ആ ഒരു എല്ലാരും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. സോ എന്താണ് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്? എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എവിടെ തുടങ്ങണം? നല്ല നല്ല മൊമെന്റ് തന്നെ. നല്ല മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രോസസ്സ്. അതിലേക്ക് എത്തുമ്പോൾ സമാധാനമാണ്. അത് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഇത് തന്നെയാണ്, കടമ്പ തന്നെയാണ്. മനോഹരമായിട്ട് അത് ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ സാറ് തന്നെയാണ് ഇതിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആസ് എ ഡയറക്ടർ കുറെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഷൂട്ടിന്റെ കാര്യങ്ങളിലാണേലും കാസ്റ്റിങ്ങിനാണേലും എല്ലാത്തിനാണേലും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാർ ആ ഒരു ടൈമില് മാനേജ് ചെയ്ത് കറക്റ്റ് ഒരു ഷെഡ്യൂളില് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അതെന്റെ ചുറ്റുപാട് തന്നെ ഇരിക്കുന്നുണ്ട് അവരുടെ വലിയ ഇതില്. പുതുമുഖങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടാകുന്നത്. അതൊരു വലിയ ടാസ്കും വലിയ ഉത്തരവാദിത്തം തന്നെയായിരുന്നു. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് അവർ പുതുമുഖങ്ങളാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. രസകരമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു. സിനിമന്റെ അല്ലേ വടി വടിയെടുത്ത് മറ്റേ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അല്ല, പക്ഷെ എല്ലാം നല്ല രസമായിരുന്നു. ഇപ്പം ഷമീർ സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഫിലിമിലാണെങ്കിലും എനിക്ക് തോന്നിയൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ സാറിന്റെ ഓരോ വർക്കിലും മെയിൻലി ന്യൂ ഫേസസ് കുറെ ഉണ്ടാവും. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ പുതുമുഖങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി നൽകി ഫിലിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതിന്റെ ഒരു ഇതെന്താ, സാറിന് അങ്ങനത്തെ ഒരു നിർബന്ധം ഉണ്ടായിട്ട് തന്നെയാണോ സാർ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ അത് മാത്രമൊന്നുമല്ല, അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു. കാരണം വേറെ പുതുമുഖങ്ങളെ വെച്ചെടുക്കാൻ എനിക്ക് താല്പര്യമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാത്തിരിപ്പും നമ്മൾ ചെന്ന് വാതിലുകൾ മുട്ടുമ്പോഴുള്ള അനുഭവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു പടം നമ്മൾ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ളത് തന്നെയാണ്. പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമ എടുക്കുന്നതിൽ ഞാൻ എനിക്ക് ഇഷ്ടമാണ്, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് സിനിമ എടുക്കണം തന്നെയാണ് ഏതൊരു സംവിധായകനെയും പോലെയും എന്റെയും ആഗ്രഹവും. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത സിനിമ ആർട്ടിസ്റ്റിന്റെ സിനിമയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കുറെ പേര് ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് കാത്തിരുന്ന് കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ
നമ്മൾ കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എപ്പോഴും ഈ എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് തന്നെയാണ് എപ്പോഴും ഒരു ചാൻസ് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് തോന്നിയ സാറിന്റെ ഈ ഒരു കൺസെപ്റ്റ്. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നില്ലായിരുന്നുവെങ്കിൽ, പുതുമുഖങ്ങളില്ലായിരുന്നുവെങ്കിൽ ആരും ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഒരു സമയത്ത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്ന പോലെ. പക്ഷെ ഈ പറഞ്ഞില്ലേ, ഇവർക്കുള്ള ഒരു അവസരം തന്നെയാണ് ഈ സിനിമ. ഇനി ഇവരാണ് അതിന്റെ ഇതെങ്ങനെയാണ് നോക്കേണ്ടതും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. റിയാദായോട്ട്, സോണ അലേഖിച്ചു, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അജയേട്ടനോടൊപ്പം നല്ലൊരു എൻട്രി അവർക്ക് ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്. അജയേട്ടല്ല, തിരക്കിലാണ് അദ്ദേഹം. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഫിലിമിലെ വർക്കും കാര്യങ്ങളും? എങ്ങനെയാണ് ആ ഒരു ഷൂട്ടിംഗ് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു? നല്ലതായിരുന്നു, നമുക്ക് എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടും. ഇപ്പൊ എല്ലാ എന്താ പറയാ, ഓരോ ഷെഡ്യൂളിലും ഓരോ ദിവസവും ഞങ്ങൾ ഓരോന്ന് വരുന്ന പ്രതീക്ഷിച്ച് ഇങ്ങനെ എല്ലാം നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരുന്ന അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു എല്ലാരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു ഫുൾ ഡേ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ. സാറിന് എന്താ പറയാനുള്ളത് ഈ ഒരു മൊമെന്റില്? ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരു ഫാമിലി പോലെ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്നുവെച്ചാൽ അവർക്ക് പറയാൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയറക്ടർ വന്നതിനു സാറ് തന്നെ ഭയങ്കര ഒരു പവറാണ്, എനർജി ആണ് നിങ്ങൾക്ക് തന്നോണ്ടിരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പം നിങ്ങളുടെ ടീസറിന്റെ ടൈമിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ഈവൻ ടീസർ ജസ്റ്റ് അതൊരു 42 seconds എന്തോ സംതിങ് ഉള്ളു, പക്ഷേ ഭയങ്കര ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് കമന്റ്സിലാണെങ്കിലും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈസും ഇതൊക്കെയാണ് ആൾക്കാർ ഷെയർ ചെയ്തത്. അപ്പം എന്താ ഒരു സന്തോഷമൊക്കെ തോന്നിയില്ലേ? ഓ, സംഭവം നല്ല പവർ ആകാൻ ചാൻസ് ഉണ്ട്. ഇല്ല, പ്രേക്ഷകർ നമുക്ക് തന്ന സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്ക് നമ്മൾക്ക് വലിയൊരു ഇത് തന്നെയായിരുന്നു. എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അതുമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ആ ടീസറിൽ കൊടുത്ത ഇതുപോലെ ഇവരെ പ്രകടനം കൂടി നന്നായി എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം. അതൊക്കെ വലിയ രീതിയിൽ എൻജോയ് ചെയ്തു അല്ലേ? നമ്മളൊക്കെ അതിന്റെ ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ. നമ്മള് ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിലുള്ള വലിയ ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതെ അതെ, ഒത്തിരി വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ സാറ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 23 hours ആയിട്ട് ഈ ഒരു ഫീൽഡിൽ സാർ ഉണ്ട്. അപ്പം ഈ ലാസ്റ്റ് ഇറങ്ങിയ ഫിലിം ഒരു ജാതി മനുഷ്യർ എന്ന് പറഞ്ഞ ഫിലിമാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ ത്രില്ലർ മൂവി എന്ന നിലയിൽ ആ ഒരു വ്യത്യാസം സാറിന് എങ്ങനെയാണ് കോപ്പി ചെയ്യാൻ പറ്റിയത്? ഒരു ജാതി മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റൊരു പാറ്റേണും ഇതൊരു ആക്ഷൻ സൈക്കോ പാറ്റേൺ. രണ്ടും രണ്ട് സബ്ജക്റ്റാണ്, രണ്ട് വ്യത്യസ്തമായ തലങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്നാൽ സമൂഹത്തിന് നൽകുന്ന മെസ്സേജസുകൾ രണ്ട് സിനിമയിലും ഉണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇപ്പം സാറിന്റെ ഓരോ ഫിലിംസിലും എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷൻ പബ്ലിക്കിന് കൊടുക്കാൻ കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വർക്കാണ് സാറിന്റേത്. അപ്പൊ ഞാൻ ഈ ഇതുപോലെ മുറിവിലും നമുക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു മെസ്സേജ് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ ടീസറിന്റെ ടൈമിലും ടീസർ ലോഞ്ചിന്റെ ടൈമിലും സാറിന്റെ ഒരു ഇത് ഞാൻ കണ്ടതെന്നു വെച്ചാല്, നമ്മളുടെ സമൂഹത്തിൽ തന്നെയുള്ള ഒത്തിരി പേര് അനുഭവിച്ചിട്ടുള്ളതും ചിലപ്പോൾ അനുഭവിക്കാൻ സാധ്യതയുള്ളതായ ഒരു സ്റ്റോറിയാണ് നിങ്ങൾ ഇതിൽ കൂടെ കൺവേ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ക്രിപ്റ്റാണെന്നാണ് അതിൽ കണ്ടത്. അപ്പൊ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചു പോകുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്നാണെന്നുള്ള പലരും മറന്നു പോകും. ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇൻസിഡന്റ് സമൂഹത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ അപ്പുറത്തെ വീട്ടിലത്തെ ഇപ്പുറത്തെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കും. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. അങ്ങനെയുള്ള ഒരു നല്ലൊരു എലമെന്റ് ഉണ്ട് ഇതിൽ. അതിലോടൊപ്പം തന്നെ പ്രണയമുണ്ട്, ആക്ഷനാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇതുള്ളത്. സിനിമ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറ്റഗറിയിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ മ്യൂസിക്കിന്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാം നല്ല സൂപ്പർ സോങ്സ് ആയിരുന്നു. ഇപ്പൊ ഓരോ മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിലും ഡിഫറെന്റ് ഡിഫറെന്റ് യൂണീക് പാറ്റേൺസ് എല്ലാം ഓരോന്നും നമുക്ക് ഓരോ ഇമോഷൻസ് ആണ് നമുക്ക് തന്നോണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ആ മ്യൂസിക്കിന്റെ കാര്യങ്ങൾ, അതിന്റെ മേക്കിംഗ് കാര്യങ്ങളും ഇതൊക്കെ സോർട്ട് ചെയ്യലൊക്കെ എങ്ങനെയായിരുന്നു? അതിന്റെ പ്രിപ്പറേഷൻ സ്ക്രീൻ പ്ലേയുടെ കൂട്ടത്തില് അങ്ങനെ പോയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പാട്ടുകൾക്ക് ഞങ്ങൾക്ക് ആദ്യത്തെ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് നമുക്ക് പാട്ടുകൾ മുഴുവനായിട്ട് ചെയ്ത പാട്ടല്ല ഞങ്ങള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് പാട്ട് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു ലെവലിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മള് പ്രതീക്ഷിച്ച അത്ര ആ ഒരു പാട്ടുമായിട്ടുള്ള ഇത് കണക്ട് ആവില്ല, അതിന്റെ വരികളൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ആ പാട്ട് തന്നെ മാറ്റിയിട്ട് രണ്ടാമത് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ
ചെയ്യാവുന്ന രീതിയിലുള്ള ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ എല്ലാരും അതിനെ വെയിറ്റിങ്ങാണ് ആ ഒരു റിസൾട്ട്. എല്ലാരും പേടിച്ചിരിക്കാം എന്തായിരിക്കും ദേവി കൊച്ചു ചോദിക്കാൻ പോണെന്ന് ഇതിലിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മള് ഫുൾ കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു സിനിമ കഴിഞ്ഞു, സിനിമ റിലീസ് കഴിഞ്ഞു, നല്ല റിലീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോറി, റിലീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റിലീസിലേക്ക് എത്തുന്ന സമയത്ത് ഇവരുടെയാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ സിനിമ എന്നുള്ള രീതിയിൽ ഇവരാണ് ഏറ്റവും കൂടുതൽ അതില് അതെ ചെയ്തിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കും അറിയാൻ താല്പര്യമുണ്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ ഒരു ഫിലിമിൽ എങ്ങനെയായിരുന്നു. നമ്മള് ഫസ്റ്റ് വന്ന സമയത്ത് നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഇപ്പൊ നമ്മളൊരു ചെറിയൊരു വർക്ക് ഷോപ്പ് പോലെ ഇന്റേണലി നമ്മൾ തന്നെ പ്ലാൻ ചെയ്തു, അവിടെ ചെയ്തു, ഇത്രയും ഫൈറ്റ് സീക്വൻസ് ഒക്കെ നമ്മൾ ഐ മീൻ പ്രാക്ടീസ് ചെയ്തു. അപ്പം അത് കുറച്ച് ദിവസം ചെയ്തിട്ടാണ് ഷൂട്ടിലോട്ട് പോയത്. അപ്പം ആ ഒരു സമയവും സ്പേസും ഗൈഡൻസും ഒക്കെ കിട്ടിയിരുന്നു. പുതുമുഖങ്ങൾ അങ്ങനെ ഒരു ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല ഇന്ന വേഷമാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പലരും ഷോട്ടിന്റെ സമയത്ത് ഡിസ്റ്റർബ് ആയിരുന്നു, എനിക്ക് വല്ലാതെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മളെ വേറെ കാര്യമുണ്ട്, നമ്മളെ മാത്രമല്ലാതെ ഇനിയും ഉണ്ട് സിനിമന്റെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്ത നാല് പേര് നമുക്കുണ്ട്. ഭഗത്ത്, ശിവാസ്, പിന്നെ കൃഷ്ണപ്രവീണ മറ്റൊരു നായികയാണ്, അവർ ദുബായിലാണ്, മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇവർക്കൊക്കെ, അതായത് ഒരു നായകന് മാത്രം പ്രാധാന്യമുള്ള ഒരു സിനിമയല്ല, എല്ലാ ക്യാരക്ടേഴ്സിനും അവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അവര് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ളതാണ്. അതിന്റെ ഒരു സന്തോഷം എന്താ സമാധാനം എനിക്കിപ്പോ. ഇപ്പം ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ഫേസ് അല്ലെങ്കിൽ ഒരു പുതുമുഖത്തെ അഭിനയിപ്പിക്കാന്ന് പറയുമ്പോൾ ചെറിയ രീതിക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സീൻ ചെയ്യുമ്പോൾ അതിന്റെ ആക്യുറസി, പെർഫെക്ഷൻ, സാർ ഉദ്ദേശിക്കുന്ന ഇമോഷൻ തന്നെ അയാൾ കൺവേ ചെയ്യണമെന്ന് ഞാൻ ഇവരെ അത് കാണിച്ചിട്ടില്ല. കാരണം ഇവരെ നമ്മളാവുന്നത് എന്ത് ചെയ്യാല്ല, കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോകില്ല. ഇവരെ സമാധാനത്തോടെ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ഇത് ഇന്ന സീനാണ്, ഇന്നതാണ് വേണ്ടത്. പിന്നെ അവര് ഡിസ്റ്റർബാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മെല്ലെ അടുത്ത് പോയി തോളിൽ കൈയിട്ട് സംസാരിച്ച് അതുകൊണ്ട് ശരിയായില്ലെങ്കിൽ ചിലപ്പോ ഒന്ന് കണ്ണൂരിട്ടും. ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോ പലരും എന്നെ തെറി വിളിച്ചു. പക്ഷെ സാർ അങ്ങനെ ചെയ്തുകൊണ്ടാണ് സാറിന് ഇതുവരെയുള്ള വർക്കൊക്കെ നല്ല എല്ലാ പ്രേക്ഷകരെ ഏറ്റെടുത്തത് അല്ലേ. അപ്പം ഇനി നിങ്ങൾ പറയാം, സാർ ഒറ്റയ്ക്കിരുന്ന് പറയാം, ബാക്കി എല്ലാരും ഇങ്ങനെ പേടിച്ചിരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം സിനിമയുടെ പറയാം, ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പോയിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ അടുത്ത്, അനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് നീ അതിനെ കാണുന്നത്, എന്താണ് അതിന് പ്രത്യേകത ഉള്ളത്? പ്രത്യേകത എന്താ വെച്ചാ, അവൻ ഒരു സാധാരണക്കാരനെ പോലെ അല്ല. നിന്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇവൻ ഒരു കാര്യം ചെയ്തത് നമ്മളെല്ലാരും നോട്ടീസ് ചെയ്തത്, ആ ക്യാരക്ടർ അതിലോട്ട് കേറാൻ വേണ്ടിട്ട് അവൻ എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾ മുമ്പേ ഇവൻ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. അതായത് ആ ഒരു സൈലന്റ് ഇത് പിടിക്കാം, മോഡ് പിടിക്കാം, അങ്ങനെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പേഴ്സണലാണ് വീട്ടിന്ന്, വീട്ടില് ഇവനെ കാണുമ്പോ എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഈ ക്യാരക്ടർ ചെയ്തിട്ട് ഇവൻ ചിരിക്കുമ്പോ പെങ്ങള് കരയും, ഉമ്മ പറയും നീ എന്താ അങ്ങനെയൊക്കെ. ഇവൻ പോയിട്ട് ഒരു ദിവസം രാവിലെട്ട് പെട്ടെന്ന് എന്നോട് റൂമിലേക്ക് വന്നിട്ട് പറയുന്നു, അവൻ എന്താ പ്രശ്നം, അവൻ അവിടെ ഇളിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവൻ ആ ഒരു ഭാവത്തിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാം, ഇപ്പൊ ജസ്റ്റ് ആണ് അവൻ അറിയുന്നുണ്ട്. കാരണം വെച്ചാൽ അവൻ ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി പോരാൻ കുറച്ച് അറിയാറുന്നു. ചിരിയും നോട്ടവും പിന്നെ മൊത്തത്തിൽ പോയായിരുന്നു. അതിന് മൊത്തം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം റിംഗ്ടോൺ വരെ
സൈക്കോ മ്യൂസിക് ആയിരുന്നു ഞങ്ങളെയൊക്കെ. എന്താടാ വീട്ടിലുള്ളവര് എന്തല്ലോ ദേവി ചെക്കൻ പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് ആകെ പണി പണി പറഞ്ഞിട്ടുണ്ട്. അല്ല എനിക്ക് ആ പ്രശ്നം ആ ചേരി ഒന്ന് മാറിക്കട്ടെ. എനിക്കും ഞാൻ കണ്ണാടിയൊക്കെ ചിരിക്കാൻ വെച്ചാൽ അയ്യോ ഇത് അതാണോന്നിട്ട് എനിക്ക് എന്നെ കാണുമ്പോ ഒരു ഇതായി പോയി തോന്നുന്നു. ഇവർക്ക് ആ ക്യാരക്ടർ ഇഷ്ടമായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇല്ല ഇപ്പൊ സാറ് പറഞ്ഞ ക്യാരക്ടറോട് നമുക്ക് അത്രയ്ക്ക് ഡെപ്തിലേക്ക് ചെല്ലാൻ പറ്റുകൊണ്ടാണ് അങ്ങനെ വീട്ടുകാർക്ക് എന്നെ ഫീൽ ചെയ്യണമെങ്കിൽ അത്ര. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു. അതെ അപ്പൊ ഫുള്ള് ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെയാണ്. അപ്പൊ എന്തായാലും അത് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം മാമിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അല്ല ഞാൻ പറയുമ്പോ സോന എന്തൊക്കെയായിരുന്നു ഈ ഒരു മുറിവ് എന്ന് പറയുന്ന ഒരു ഫിലിമിന് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശരിക്കും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് എൻജോയ് ചെയ്തായിരുന്നു. എനിക്കിപ്പോ ഇവിടെ വന്നപ്പോ ഒരു ഫാമിലി കിട്ടി, കുറച്ച് കൂട്ടുകാർ കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. എപ്പോഴും ഉണ്ടാവുക, ഇപ്പോഴും അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പൊ കുറെ ആയെങ്കിലും ഇടക്ക് പറയും ഷോ അവരെല്ലാരും കൂടെ കൂടിരുന്നേം കൊള്ളായിരുന്നു, അവരവിടെ പോയി ഇവരവിടെ പോയി, അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക്. കാരണം അത്രയൊക്കെ എല്ലാരും ഭയങ്കരമായിട്ട് ക്ലോസ് ആയി, ഭയങ്കര കമ്പനി ആയിരുന്നു. ഇപ്പൊ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തന്നെ നമ്മൾ കൂടെ സംസാരിക്കുമ്പോ തന്നെ നമ്മൾ അങ്ങോട്ടും കൂടും പറയടാ അങ്ങനെ ചെയ്തിരുന്ന നല്ലതാ, എടി ഇങ്ങനെ നല്ലതായിരിക്കും, നീ ഒന്നുകൂടി അത് ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുതരുമ്പോ നമുക്ക് പിന്നെ നൈറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സാറ് പിന്നെ അടുത്ത പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ കൊറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ് സിനിമയിൽ വരണമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു വേഷം കിട്ടി, പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനുണ്ട്, നിങ്ങളുടെ ഫിസിക്കിന് അത് പറ്റും, ചെയ്യണമെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിന് ചെറിയൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു. മലയാളത്തില് എണ്ണം പറഞ്ഞ നടന്മാരുടെ ഒരു കൂട്ടത്തിലേക്ക് 14-ാം തീയതിക്ക് ശേഷം റിയാദ് ഭായ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ, തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ മ്യൂസിക് ഒഫീഷ്യൽ മ്യൂസിക് ലോഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കമന്റ് വന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ഒരു ടീം വർക്ക് ഒരു ഭയങ്കര ഒരു ബോണ്ട്, ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. നിങ്ങളെ വായിച്ചു തോന്നുന്നു ആ കമന്റുകളൊക്കെ, ഞാനും തന്നെ മാക്സിമം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്. അത് ഒരുപാട് സപ്പോർട്ടാട്ടോ അവര്, അത് നമുക്കൊരു എനർജി തന്നെയാണ്. അത് ആൾക്കാരെല്ലാവരും അപ്പം നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ഇപ്പൊ അതുപോലെ തന്നെ സർ, ഇപ്പം വി ടു ഫിലിംസും ബിയോണ്ട് ക്രിയേഷൻസ് ഒക്കെ ഒന്നിച്ച് കൊളാബ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫിലിം. ഇതില് ഒരു കാര്യം കൂടി ഉണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ ബിയോണ്ടിന്റെയും വേ ടു ശിവ ബ്രോ നമ്മളെ കോ പ്രൊഡ്യൂസറാണ്. പിന്നെ അതേപോലെ തന്നെ വേ ടു ഫിലിംസിന്റെ ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങൾക്കുള്ള അവരുടെ ഒരു സപ്പോർട്ട് ഇതില്, അതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും സിനിമാക്കാരല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് രക്ഷപ്പെട്ട് കാണാനും സിനിമയിൽ ഞങ്ങളുള്ള പാഷനും കൊണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാ. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും അവരെ നല്ല രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. സിനിമയാണ് അറിയാലോ, കാരണം ഇതിൽ അവർക്ക് സിനിമയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ താല്പര്യമില്ലാത്തവരുമാണ്. പക്ഷെ അവർ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ സിനിമ June 14 ഇത്ര കൃത്യമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നതും എന്നും നന്ദിയോടെ അവരെ ഓർത്തേ പറ്റില്ലെങ്കിൽ അത് ഭയങ്കര ഇതാവും. കാരണം വെച്ചാൽ അത്രയും വെൽ സപ്പോർട്ടോട് കൂടിയിട്ട് നിൽക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ ഒരു സിനിമ കഴിഞ്ഞു രണ്ടാമത്തെ സിനിമയ്ക്കും അടുത്ത സിനിമയ്ക്കും തുടങ്ങിക്കോളാൻ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ ഈ സമയത്ത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് അത്രത്തോളം വലിയൊരു സപ്പോർട്ടാണ്, അവർക്കൊരു സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പൊ ഇപ്പം സാറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ നമുക്ക് പേഴ്സണലി ഒരു ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ ഒരു ചെയ്യുന്നത് ശരിയായിരിക്കോ കറക്റ്റ് ആയിരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കോ എന്നൊക്കെ ഡൗട്ട് ഒക്കെ വരും, ആ ടൈമിൽ നമ്മളുടെ കൂടെ ഉള്ളവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര വലിയ, ഇപ്പം പറഞ്ഞ സോണ പറഞ്ഞ പോലെ തന്നെ കൂടെ ഉള്ളവരുടെ ഒരു സപ്പോർട്ട് അവർ നമുക്ക് തരുന്ന ഒരു എനർജി പാസിംഗ് വേണ്ടിയൊക്കെ ഒരു സംഭവം ഉണ്ട്, അത് ഭയങ്കര ഒരു പവർ ഉള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സെറ്റിൽ ഫീൽ ചെയ്തിട്ടുണ്ട്? സമയത്തൊക്കെ എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് സെറ്റിലുള്ള ഇപ്പം ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും അത് ടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ആ സമയത്ത് കൂടെയുള്ള ഇവരായാലും പിന്നെ അല്ലെങ്കിൽ അസിസ്റ്റൻസ് ആയാലും പുതിയ ആൾക്കാരാണ്, ഓൾമോസ്റ്റ് ക്രൂ ഒക്കെ പുതിയ ആൾക്കാരുണ്ട് കുറേ. അപ്പൊ അവരൊക്കെ വന്ന് അവരുടെ ഐഡിയാസ് ഒക്കെ തരും, ടിപ്സ് തരുമ്പോൾ അവരൊക്കെ മുമ്പ് കുറെ കണ്ടതാണ് ഷൂട്ടൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാർ. അപ്പൊ അവര് തരുന്ന ഓരോ ചെറിയ മൈനോട്ട് കാര്യങ്ങളും നമ്മളത് ഉൾക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഭയങ്കര എല്ലാ ആശംസകളും നേരുന്നു. എന്തായാലും മുറിവ് ഒരു ഏറ്റവും ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിം ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അത്യാവശ്യം ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമൊന്നും അല്ല, നമ്മളൊരു മിഡിൽ ആണ്. പക്ഷെ സിനിമന്റെ ബഡ്ജറ്റ് ഒന്നും കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാരണവശാലും ഇതുണ്ടാവില്ല. ഏറ്റവും നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് സിനിമ കിട്ടും, സിനിമ മനോഹരമായിട്ട് അവർക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്.
കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും പറയുന്നില്ല, സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായം ഞങ്ങൾ അറിയാൻ വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം കാണാം, കുടുംബത്തോടൊപ്പം തേജ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു രീതി. കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ആരും കുറ്റം പറയില്ല, കുറ്റം പറയില്ല. എന്തായാലും ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഈ വർക്കില്. പിന്നെ അതുപോലെ തന്നെ 5 languages ഇനി ഇത് റിലീസിംഗ് ഉണ്ടാവും എന്ന് കേട്ടു. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത് ഓൺഗോയിങ് ആണോ അതിന്റെ മേക്കിംഗ്? അതിന്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 21st കൂടിയിട്ട് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സാറിന്റെ ഒരു വർക്ക് ഇനി എപ്പോഴായിരിക്കും നമുക്ക്? നെക്സ്റ്റ് പ്രോജക്ട് ആൾമോസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് വരും. ഇപ്പം ഒരു ജാതി മെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഈ മുറിവ് വന്നിരിക്കുന്നു. ഓൾറെഡി ഒരു 4 films ഇനിയിപ്പം റിലീസിംഗ് വരാനുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു മൊമെന്റിൽ സാറിന് എന്താണ്, അതായത് ഞാൻ കേട്ടത് വെച്ചിട്ട് സാർ ഓൾമോസ്റ്റ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ 23 years ആയിട്ടുണ്ടെങ്കിലും പിന്നണിയൊക്കെ ആയിട്ട് കുറെ ചെറിയ ചെറിയ ഇതിലൊക്കെ ഭാഗമായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. എല്ലാ മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ്, അസോസിയേറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമയിൽ ഡ്രൈവർ മുതൽ ക്യാമറന്റെ അസിസ്റ്റന്റ്, മറ്റേ നമ്മളെ ആർട്ടിസ്റ്റിന് ഡ്രസ്സിന് സഹായിയായിട്ട് എന്ന് വേണ്ട, ഫുഡിന്റെ ഇതിലടക്കം നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫുഡിന്റെ ഇതിൽ വർക്ക് ചെയ്തത് നമ്മുടെ വേറെ ഒന്നിനും കേറാനല്ല, മറ്റേ നമ്മളെ കായംകുളം കൊച്ചുണ്ണി അതിലാണ് തോന്നുന്നു. അതില് നമ്മളെ ലാലേട്ടനെയും നിവിൻ പോളിന്റെയും ചിത്രത്തില് എന്തിലാണോ എനിക്കൊരു ഗ്യാപ് ഉണ്ട്, ഞാൻ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ കാലങ്ങളായിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് വർക്കിന് പോകുമ്പോൾ മാക്സിമം എന്ത് ചെയ്യും, ഡയറക്ടറുടെ പിന്നിലേക്ക് എത്താൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ ഇതിലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതൊക്കെ ഒരു നമ്മൾക്ക് അതൊക്കെ ഓരോ കാര്യങ്ങൾ എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇതുകൾ തന്നെയാണ്. അജയ് വാസുദേവ് സാറൊക്കെ ആണെങ്കിലും ത്രൂ ഔട്ട് ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തേക്കുന്ന ഒരു ഫിലിമാണ് തോന്നുന്നു. ഐ തിങ്ക് സിനിമ കണ്ടിട്ട് അജയേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയൂ, അതാണ് സസ്പെൻസ് ആക്കി വെച്ചേക്കാണ് എല്ലാവർക്കും. ഓക്കെ, അപ്പം അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ ഒരു മൂവിയുടെ? എല്ലാവരും സിനിമ അല്ലേ, സിനിമ വന്ന് തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണാം. എല്ലാരും തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ജാനുവരിയിൽ റിലീസിംഗ് ഉണ്ടാവും എന്നാണ് ആദ്യം. ജൂൺ 14th. ജൂൺ ഇപ്പോ അത് ഡേറ്റ് ശരിക്കും ലാഗ് ആയതാണോ അല്ലെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി ജനുവരിയില്? അല്ല, മുൻപ് ഞങ്ങൾ ജനുവരി 14th റിലീസ് ചെയ്യുന്ന നിമിഷം നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് മുന്നേ കേട്ടിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇനി കുറച്ചും കൂടെ ഒന്ന് കൂളായിട്ട് സെഗ്മെന്റിലോട്ട് പോകും. ഇത്ര നേരം കുഴപ്പമില്ലല്ലോ, വേറെ കുഴപ്പമൊന്നും. ഇനി നമ്മളപ്പോ ഇനി ഒരു കുറച്ച് അടിപൊളിയായിട്ട് ചില്ലായിട്ട് പോകാനായിട്ട് നമ്മളൊരു സെഗ്മെന്റിലേക്ക് കടക്കാൻ പോണം. അപ്പം നല്ലോണം കോർപ്പറേറ്റ് ചെയ്യണം. സാറിനെ കൊണ്ട് പറ്റും, സാർ ഇത്ര നല്ല കൂളായിട്ട്. അല്ല, അത് സെഗ്മെന്റ് എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് ഫിലിമൊക്കെ ഇങ്ങനെ എനിക്ക് അധികം അഭിനയമൊന്നും അറിയില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. അത് നിങ്ങൾ പറയണം ഏത് ഫിലിം. അത് ചെയ്യാം, കുഴപ്പം, നിങ്ങൾക്ക് പണിയില്ലല്ലോ. അതെ, ഓക്കെ, ഞാൻ അപ്പോ കാണിക്കാം. മനസ്സിലായ പറയാം, പക്ഷെ ചാൻസസ് ഒന്നുമില്ല, ആർക്കാണേലും പറയാം. പക്ഷെ കുറെ നേരം എന്നെ കൊണ്ട് പറയുന്നു പരമാവധി പെട്ടെന്ന് പറയാം. ആവശ്യം പോലെ പേര് കിട്ടില്ല, അത് പാടില്ല. ഓക്കെ, അറിയാവുന്ന പോലെയൊക്കെ കാണിക്കട്ടെ. പക്ഷെ എന്റെ ഒരു രീതിക്ക് ഞാൻ കാണിക്കാം, നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി എടുക്കണം. അത് പ്രത്യേക കഴിവാണെന്റെ മനസ്സിലായിട്ടന്റെ മുന്നിൽ ഇങ്ങനെ നേരിട്ട് അഭിനയിക്കണം, നല്ല ടെൻഷൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ഫിലിം ഏത് ലാംഗ്വേജ് ഒക്കെ ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ. അത് അല്ല, വേണ ഒരു ക്ലൂ കൊടുക്കല്ലേ, മലയാളാണ്, എല്ലാം മലയാളം. ഓരോരുത്തർക്കും ഇല്ല, എല്ലാവരും കൂടെ പറഞ്ഞു, ഒരാൾ കൊടുത്തവരും ഇന്നെങ്കിൽ എനിക്ക് കിട്ടിയില്ല ഉത്തരം, പിന്നെ ഞാൻ അത്രയും ചെയ്തോണ്ടിരിക്കണം. ഓക്കെ, സിമ്പിള് ഫിലിമാണ്. ചെമ്മീൻ ഇവളൊരുമാതിരി. ഞാൻ വിചാരിച്ചത് ഈ ചെയ്യുന്ന ആക്ടർ ആരാണോ എന്നുള്ള ഒരു ഭാവം കിട്ടുമെന്ന്. അടുത്ത കേട്ടോ,
ചെമ്മി മനസ്സിലായില്ലേ? ഇനി അടുത്ത കേട്ടോ, ഞാനതിനോട് ദൈവമേ വടക്ക് ഓൾറെഡി നോക്കി എന്തൊക്കെ കാണിക്കും. അതെ, നമ്മള് നിങ്ങളൊന്നും ചിന്തിക്കാൻ. അപ്പോ എന്താണ് നമുക്ക് പറയാനുള്ളത്? ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ മാറ്റി വെച്ചു. നിങ്ങൾ കരുതിയില്ലേ ഞാൻ ചോദിക്കലും നിർത്തിയിരുന്ന്, പക്ഷെ ഞാൻ സെപ്പറേറ്റ് സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിലിം മുറിവ് ഇതിന്റെ ടൈറ്റിലിൽ തന്നെ നമുക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു മെയിൻ പെയിൻ അതിൽ ഒളിഞ്ഞിരിക്കലുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരോടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ ഒരു മുറിവ് എന്ന് പറയുന്ന ഒരു ഫിലിമിൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മറക്കാനാവാത്ത അല്ലെങ്കിൽ മായ്ക്കാനാവാത്ത എന്തെങ്കിലും ഒരു മുറിവ് ബാക്കിയുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ ഓരോരുത്തരായിട്ട് ഷെയർ ചെയ്യുക? നിങ്ങളുടെ ലൈഫിലുണ്ടാണ്, പേഴ്സണലാണെങ്കിൽ നമ്മളെ ജീവിതത്തിലുണ്ടോ? നിങ്ങളെ ജീവിതത്തിലുണ്ടോ? അഭിനയിച്ചു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ വിഷമം എന്ന് പറയുന്നത്, വേദന എന്ന് പറയുന്നത് ഒരു മുറിവായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മളെ സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്ത ഗോകുലു എന്ന് പറഞ്ഞവൻ വളരെ എനർജറ്റിക് ആയിരുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂട്ടായിരുന്നു, നമുക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. ആള് മരിച്ചു, അത് ഞങ്ങളുടെ ഒരു വേദന തന്നെയാണ്. അത് കുറച്ചിട്ടായി, കുറച്ച് ദിവസങ്ങളായി, സുഖല്ലാണ്ട് പെട്ടെന്ന് മരിച്ചു ആണ്. അപ്പൊ അതൊരു വിഷമമായിട്ട് ഞങ്ങൾ ഒപ്പമുണ്ട്. അത് മാത്രമാണ് നമുക്കൊരു മുറിവ്. ബാക്കിയുള്ള എല്ലാ ഇഷ്ടം എല്ലാവരും സന്തോഷത്തിന്റെ ഒരു സമയത്തിലാണ് ഞങ്ങൾ സിനിമ ഇറങ്ങുന്നു എന്നുള്ളതിന്റെ, അവനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇതിനെ കുറിച്ച് തന്നെയാണ് അവൻ രണ്ടു ദിവസം മുമ്പും, ഈ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പും നമ്മളോട് വിളിച്ച് സംസാരിച്ചത്. അപ്പം ഈ ഒരു മുറിവ് എന്നുള്ള ഈ ഒരു ഫിലിം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ, എല്ലാ പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.